ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് മൂന്ന് സ്ഥലത്ത് വർക്കുകളാണ് ഒന്ന് പൂക്കിപ്പറമ്പ് പിന്നെ അതുപോലെ തന്നെ കോഴിച്ചന പിന്നെ പാലച്ചിറമാട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വൈൻ്റെ അപ്പം വെന്നിയൂർ ടൗണിലാട്ടോ അപ്പോൾ വെന്യൂർ ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പാലച്ചർമാടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെന്യൂർ ടൗൺ കഴിഞ്ഞ് സോമിൽ വളവുണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് ഈ ദേശീയപാത മുന്നോട്ട് പോകുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള സൈഡിൽ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടി പിന്നെ ബിൽഡിങ്ങുകളൊക്കെ എല്ലാം പൊളിച്ച് മാറ്റി എടുപ്പം അവിടെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മണ്ണിട്ട് ചില സ്ഥലങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വളവുകൾ നിവർത്തുമ്പോൾ പുതിയ അലൈൻമെൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം പിന്നെ അതുപോലെ തന്നെ സൈഡ് വിത്തിൻ്റെ കെട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ നിരത്തി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞവരെ എൻ്റെ പഴയ വീട് നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഒരു മാറ്റങ്ങള് മനസ്സിലാവുള്ളൂ ഒന്നിങ്ങനെ നമ്മൾ നേരെ പൂക്കിപ്പറമ്പ് എത്തി പൂക്കിപ്പറമ്പ് ഒരു അണ്ടർപാസ് വരുന്നുണ്ടാവും ഇതാണ് പൂക്കിപ്പറമ്പ് ടൗണ് പൂക്കിപ്പറമ്പ് ടൗണിലെ നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും പുതിയ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് ആയിക്കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ നടന്നിരിക്കുന്നുണ്ട് സൈഡ് വിത്തി ഒക്കെ കെട്ടി കട്ട വെച്ച് പൊന്തിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടമാനം മണ്ണ് വേണം എന്ന് തോന്നുന്നത് കാരണം ഇപ്പോൾ നമ്മളെ കുറ്റിപ്പറം ഭാഗത്ത് മൂന്നാല് കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി അവിടുത്തെ മണ്ണൊക്കെ കൊണ്ടിട്ടാണ് മറ്റേ ചാവക്കാട് ഭാഗത്തുള്ള പാടങ്ങളൊക്കെ നിരത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യ രീതിയിൽ തന്നെ നല്ല സ്പീഡിൽ വർക്കാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അണ്ടർ മുകളിലാണ് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ പൂക്കപ്പറമ്പ് ടൗൺ കാണാം അപ്പോൾ ഈ പൂക്കിപ്പറമ്പ് ടൗണിൽ അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ പൂക്കപ്പറമ്പ് തെന്നല റോഡ് എന്ന് വെച്ചാൽ നിന്ന് വരുന്ന റോഡ് നേരെ പൂക്കിപ്പറമ്പ് ടൗണിൽ വന്ന് കയറുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ അണ്ടർപാസ് വരുന്നത് കണ്ടത് ഇതാണ് അണ്ടർപാസിൻ്റെ നല്ല അത്യാവശ്യം നല്ല വീതിയാണ് അണ്ടർപാസ് ഉണ്ട് അത് നേരെ കാണാണ് തെന്നല റോഡ് കിട്ടും ഇവിടെ നമുക്ക് ഇനി നേരെ കോഴിച്ചെണ്ണ കാണാൻ പറ്റുന്നുണ്ട് അത്രയും നല്ലതാണ് അപ്പം മരങ്ങളൊക്കെ വെട്ടിപ്പോയപ്പോ ഒറ്റ സ്ട്രെയിറ്റ് എന്ന് നമുക്ക് കോഴിച്ചെണ്ണ കാണാം ഈ കോഴിച്ചെന ടൗണിൽ ഒരു ഓവർപാസ് വരുന്നുണ്ടെന്നാണ് പറയണത് അത് മറ്റേ നമ്മളെ കുറ്റിപ്പാല റോഡില്ലേ കുറ്റിപ്പാല റോഡ് വന്ന് കയറുന്ന സ്ഥലം ദേശീയപാതയിൽ നിന്ന് കയറുന്ന സ്ഥലത്താണ് ഓവർപാസ് വരുന്നത് പിന്നെ അവിടെ നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ എടുത്ത് പോയിട്ടുണ്ട് വേറെ കാര്യമായിട്ട് വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ നമ്മളെ പരേഡ് ഗ്രൗണ്ടില്ലേ പരേഡ് ഗ്രൗണ്ടിൻ്റെ മുന്നിലാണ് കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ടുണ്ട് അവിടെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഫ്രണ്ട് സൈഡൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നല്ല രീതിയിലാണ് മണ്ണെടുത്ത് പോയിട്ടാണ് ദേശീയപാതൻ്റെ വർക്ക് അടക്കണം കാരണം നല്ലൊരു കേറ്റമുള്ള ഏരിയയാണ് ഈ കയറ്റമുള്ള ഏരിയത്ത് ഫുള്ള് മണ്ണും എടുത്ത് പോയിട്ടാണ് നല്ല താഴ്ത്തിയിട്ടാണ് റോഡ് വരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഇത് ഉള്ളത് നമ്മൾ പുതിയ റോഡാട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് പുതിയ റോഡാണ് അതിൻ്റെ വലതുഭാഗത്ത് കാണുന്നത് പഴയ റോഡ് തന്നെയാണ് അപ്പം ഇവിടുന്ന് നേരെ സെൻ്റർ കൂടിയാണ് ഈ ഇത് പോയിരിക്കുന്നത് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ ഇനി വരുന്നത് നമ്മളെ പാലച്ചിറമാടാണ് പാലച്ചിറമാട് അപകട വളവുണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട് പിന്നെ അതിന് മുൻപായിട്ടൊരു ഓവർപാസ് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നല്ല ഉഷാറേ നോ ഇവിടെയാണ് മണ്ണെടുത്തിട്ട് രീതിയിൽ പോയിട്ടുണ്ട് ഇവിടെയാണ് ഓവർപാസ് വരുന്നത് എന്ന് വെച്ച് നമ്മൾ പാലച്ചിറമാട് വളവ് എത്തണേനും മുൻപെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിച്ചെന കോഴിച്ചെന പരേഡ് ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ് നേരെ മുന്നിൽ മുന്നിൽക്കാണ് പോയിട്ട് വരുന്ന സ്ഥലമാണിത് അപ്പം ആ വളവിന് അപ്പം അവിടെ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട് നല്ല സാഹചര്യം തന്നെ പോയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ കാണാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പാലച്ചെറമാട് വളവ് ആ പാലച്ചിറമാട് വളവിനെ കുറിച്ച് പറയുന്നത് തന്നെ എല്ലാവർക്കും അറിയാം നല്ല അടി ഒരു അടിപൊളി വളവാണ് കണ്ടമാന അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടുന്ന് ഈ ഓവർപാസ് കഴിഞ്ഞ് നേരെ ഈ വളവ് ഇവിടുന്ന് ഇവിടുന്ന് നേരെ താരത്തേക്ക് ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്ന നമ്മളെ ഇരിക്കോട് നിന്ന് കോഴിക്കോട് പോകുമ്പോൾ പാലച്ചിറമാട് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം പില്ലറിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്ത് പിള്ളേരുടെ വർക്ക് നടക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ഭാഗത്ത് പില്ലറുകളായിട്ട് ആ രണ്ട് തൂണുകളുടെ മോൾ കൂടിയാണ് റോഡ് പോവുക പിന്നെ ഞങ്ങൾക്ക് ഞാൻ പറയുക പാലച്ചിറമാട് വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റത്തോട് കൂടിയുള്ള ഒരു വളവും ക്യാറ്റ് വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വലിയ വലിയ വാഹനങ്ങൾ കയറാനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണത് അപ്പോൾ ഈ ഫ്ലൈ ഓവർ വരുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആവാണ് ഇവിടുന്ന് നേരെ ആ രണ്ട് വളമുണ്ട് ഈ രണ്ട് വളവും ഇല്ലാതെ കഴിഞ്ഞിട്ട് അതിൻ്റെ മോൾ റോഡ് പോകുന്നത് രണ്ട് തൂണുകളിലായിട്ടാണ് പാലച്ചിറമായിട്ടുള്ള ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റ് പടിഞ്ഞാറ്റുപറിയെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിൻ്റെ അടുത്തുള്ള ബെലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിഷാദ് പടിഞ്ഞാറ്റ് പടിഞ്ഞാറ്റുമുറയാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്